കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം വളരെ വ്യത്യസ്തമായ വിഷയമാണ്. എല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്നതും ചെറുങ്കിലും അറിഞ്ഞുകൂടാത്തിട്ടുള്ള വിഷയമാണ് ഇന്നത്തെ മന്ത്രകോടി. എല്ലാ ഏത് സമുദായത്തിൽപ്പെട്ടവർക്കായാലും മന്ത്രകോടി ഉണ്ട് അല്ലേ? ഇപ്പൊ ഹിന്ദുക്കൾക്കായാലും ഉണ്ട്, ക്രിസ്ത്യൻസിനായാലും ഉണ്ട്, മുസ്ലിം സമുദായത്തിന് എല്ലാവർക്കും മന്ത്രകോടി ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും പറ്റുന്ന മന്ത്രകോടി, 27 നക്ഷത്രക്കാർക്കും പറ്റുന്ന മന്ത്രകോടിയുടെ നിറങ്ങൾ ആണ് നമ്മളിവിടെ പറയുന്നത്. ഈ നിറങ്ങൾ എടുത്തില്ലെങ്കിൽ ദോഷമൊന്നും ഞാൻ പറയില്ല, എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത, ഒന്നുകൂടെ ഒരു സന്തോഷം കൂടുതൽ, ഒന്നുകൂടെ നല്ലൊരു വിവാഹ ജീവിതമായിരിക്കും നമുക്ക് കിട്ടുന്നത്. മന്ത്രകോടി എന്ന് വെച്ചാൽ എന്തുവാ, ഒരു സ്ത്രീ എടുക്കുന്ന ആ മന്ത്രകോടി എടുക്കുന്ന നിറത്തിനും മന്ത്രകോടി എടുക്കുന്ന ദിവസത്തിനും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പം നല്ല ദിവസം നോക്കി നല്ല കർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ കണക്കാൻ എന്ത് വേണം? ശുഭകരമായ മുഹൂർത്തം വേണം അല്ലേ, ശുഭകരമായ നിറങ്ങൾ വേണം അല്ലേ. അവർക്ക് പറ്റുന്ന നിറങ്ങളിൽ ഉള്ള മന്ത്രകോടികൾ എടുക്കുവാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതിൽ പെടുന്നതാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നു. അപ്പം നമുക്ക് ആ മന്ത്രകോടിയുടെ നിറങ്ങളിലേക്കൊന്ന് നോക്കാം. അശ്വതി നക്ഷത്രം നീല ചുവപ്പ്, ഭരണിക്ക് വെള്ള പച്ച, കാർത്തിക്ക് ചുവപ്പ് വെള്ളി കളറ്, രോഹിണിക്ക് ഓറഞ്ച് മജന്ത, മകയിരത്തിന് മഞ്ഞ നീല, തിരുവാതിരയ്ക്ക് പച്ച ചുവപ്പ്, പുണർവത്തിന് സ്വർണ്ണ നിറം ഓറഞ്ച് നിറം, പൂയത്തിന് വെള്ളി നിറം ചുവപ്പ് നിറം, ആയില്യത്തിന് പച്ച ഇളം റോസ്, മകത്തിന് മജന്ത കാപ്പിപ്പൊടി നിറം, പൂരത്തിന് വെള്ള ചേർന്ന കറുപ്പ് ചെക്ക്, അങ്ങനെയുള്ളത് കുഴപ്പമില്ല, ചുവപ്പ് കുഴപ്പമില്ലാതെ പറയുന്നു. ഉത്തരത്തിന് തൂവെള്ളയും നീലയും, അത്തത്തിന് നീല ചുവപ്പ്, ചിത്തിരയ്ക്ക് വെള്ളിക്കളറും ഓറഞ്ച് നിറവും, ചോതിക്ക് മജന്ത വെള്ള, വിശാഖത്തിന് സ്വർണ്ണ നിറം മഞ്ഞ, അനിലത്തിന് പച്ച ഓറഞ്ച്, തൃക്കേട്ടയ്ക്ക് കാപ്പിപ്പൊടി വെള്ളി നിറം, മൂലത്തിന് കടുംപച്ച വെള്ള നിറം, പൂരാടത്തിന് ചുവപ്പ് മഞ്ഞ, ഉത്രാടത്തിന് നീല ഇളം കറുപ്പ്, തിരുവോണത്തിന് പഞ്ചവർണം 5 കളർ ചേർന്നത് വെള്ള, അവിട്ടത്തിന് ചന്ദന കളറ് മഞ്ഞ, ചതയത്തിന് ഓറഞ്ച് വെള്ള, പൂരിട്ടാതിക്ക് മജന്ത നീല, ഉത്രട്ടാതിക്ക് ചുവപ്പ് വെള്ളി നിറം, രേവതിക്ക് തൂവെള്ള ചന്ദന കളർ. ഈ നക്ഷത്രങ്ങൾ പെട്ട 27 ആളുകാരും പറഞ്ഞു കഴിഞ്ഞു. ഈ 27 ആളുകാരും ഈ നിറങ്ങൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ഭാഗ്യത്തിന് മന്ത്രകോടി എന്താ വെച്ചാൽ എന്തുവാ, നല്ലൊരു വിവാഹ ജീവിതം. ഒരാൾക്കൊരു വിവാഹബന്ധം പറഞ്ഞിട്ടുള്ളൂ, ആ വിവാഹബന്ധം ഉത്തമമായ രീതിയിൽ നടന്നു പോകാൻ, നല്ല രീതിയിൽ ഭർത്താവിൻ്റെയും അമ്മവൻ്റെയും ഒക്കെ ഭാഗ്യം വർദ്ധിച്ചു വരുന്നതിനും ഒക്കെയായിട്ട് അനുകൂലമായിട്ടുള്ള ഓരോരുത്തരുടെ നിറങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളുടെ നാളാണ് മന്ത്രകോടി എടുക്കുമ്പോൾ നോക്കേണ്ടത്. നല്ല ദിവസങ്ങളോടെ നിശ്ചയിച്ച് മുന്നോട്ട് പോവുക. ഒരു കാരണവശാലും ഫോണിൽ കൂടെ ഒരു ജോത്സ്യനോട് മന്ത്രകോടി എടുക്കാൻ പോകുന്ന മുഹൂർത്തമൊന്നും ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കരുത്. അദ്ദേഹം സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് സമയം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം മന്ത്രകോടി എടുക്കാൻ പോകുന്ന ദിവസം നിശ്ചയിക്കാൻ. ആ ദിവസം എല്ലാവർക്കും പറ്റുന്ന ദിവസമായിരിക്കണം, നല്ല ദിവസമായിരിക്കണം. ദൈവം ശുഭമായ ശുഭാനുകൂലി എന്ന് പറയുന്ന പോലെ നമുക്ക് നല്ല ശുഭഫലങ്ങൾ അനുകൂലത്തിൽ വരണം. എന്ത് വേണം, നമ്മൾ എന്ത് കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ശുഭകരമായ സമയം കൂടെ ആണോ നോക്കണം. അപ്പം നല്ല സമയത്ത് പോവുക, നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ, ശുഭകരമായ ജീവിതം ഉണ്ടാവട്ടെ. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു, നന്ദി, നമസ്കാരം.